നമസ്കാരം. ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? കോവിഡ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പാലിക്കണം എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതുപോലെ തന്നെ WHOയും ഒക്കെ പറയുന്നത്. വാക്സിനേഷൻ വന്നു, കുത്തിവെപ്പ് തുടരുകയാണ്. എങ്കിലും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കേണ്ട ബാധ്യത ഓരോ ജനങ്ങൾക്കും സർക്കാരിനും ഉണ്ട് എന്നത് യാഥാർത്ഥ്യം. ലോക്ക്ഡൌൺ സമയത്ത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും, ഇവിടെ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലൊക്കെ ഈ ഭിക്ഷക്കാരും അങ്ങനെയുള്ള അനാഥരായ ആളുകളൊക്കെ കിടന്നുറങ്ങും. അപ്പം അവരെയൊക്കെ ഈ കോവിഡ് മാനദണ്ഡ പ്രകാരം അവരെയൊക്കെ പുനരധിവസിപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവ ഓരോ പോയിന്റുകളിൽ കൊടുക്കാനായി തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ സർക്കാരുമൊക്കെ മുന്നിട്ടിറങ്ങിയ കാഴ്ചയും അതിൻ്റെ വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വേറൊരു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ടീം തത്വമായി തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ അനേകം നൂറുകണക്കിന് പേർ യാതൊരു പ്രോട്ടോകോളുകളും പാലിക്കാതെ അനാഥരായവർ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടു. നമുക്ക് ഈ കാഴ്ച ഒന്ന് കാണാം. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരുപാട് വേദന തോന്നി. ഇത് ഇവരെ പുനരധിവസിപ്പിച്ചു. ഇവരെ നേരത്തെ കോവിഡ് പ്രോട്ടോകോൾ കാലത്ത് പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞത് സത്യമായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരെന്താണ് വീണ്ടും ഈ റെയിൽവേ, ഇതിപ്പോൾ ഇന്നലത്തെ മാത്രം കാഴ്ചയായിരിക്കില്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ട കാഴ്ചയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇന്ന് പോയാലും ഇത് കാണാൻ സാധിക്കും. അതിനകത്ത് കുറച്ച് പേർ ബസ് കാത്തു നിന്നൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്, അതും ഞങ്ങൾ കണ്ടു. അതല്ലാതെ അനേകം പേർ ഇതുപോലെ യാതൊരു അശരണരായി അനാഥരായി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, അവരുടെ ജീവിതം എങ്ങനെയാണ്? ഇവരെ പുനരധിവസിപ്പിച്ചു, ഇവർക്ക് വേണ്ടതെല്ലാം നൽകി എന്ന് ഇവിടെ കോർപ്പറേഷനും ഇടതുപക്ഷ സർക്കാരും പറയുമ്പോൾ, പിണറായി സർക്കാരും പറയുമ്പോൾ, ഇവരെന്തേ വീണ്ടും ഇങ്ങനെ എത്തി? ഇവർക്ക് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള മാർഗമായി ഇവരെ സംരക്ഷിച്ച് നിർത്തി അതിൻ്റെ ആ കാലം കഴിയുന്നതുവരെ, അല്ലെങ്കിൽ കോവിഡ് വ്യാപനത്തിൻ്റെ കോവിഡ് പ്രോട്ടോകോൾ മാറുന്നതുവരെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനും കോർപ്പറേഷനും ഇല്ലേ? ഈ സ്വാഭാവികമായ ചോദ്യങ്ങൾ മാത്രമേ ടീം തത്വമയും ചോദിക്കുന്നുള്ളൂ സർക്കാരിനോടും അതുപോലെ തന്നെ കോർപ്പറേഷനോടുമൊക്കെ. ഉത്തരം തരാൻ കഴിയുമെങ്കിൽ തരിക, വേണ്ട പരിഹാര നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.